ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദ ചിക്കി സെറ്റ്. ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അത്ര എക്സൈറ്റഡ് ഒന്നും അല്ല, ആക്ച്വലി എനിക്ക് ഈ പരിപാടി അത്ര ഇഷ്ടമല്ല. അതായത് ഈ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ നേരം നോക്കി 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 നടന്ന് ഇങ്ങനെ എടുക്കണ്ടേ. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്, വേറെ ആർക്കെങ്കിലൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്കമാലിയിലുള്ള ഓപ്ഷൻസിലാണ്ടോ പോകുന്നത്. നമ്മുടെ മമ്മൂക്ക വന്ന് ഉദ്ഘാടനം ചെയ്ത കടയാണ്. അവിടെ കയറിയപ്പോൾ തന്നെ വലിയ ഓണത്തിൻ്റെ എന്തൊക്കെയോ ഫ്ലെക്സും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ് പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ കടയിലേക്ക് നോക്കി, അതിൻ്റെ അകത്തുള്ള ആൾക്കൂട്ടം കണ്ട് ഞാൻ തന്നെ ഞെട്ടി. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നേരെ കടയുടെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോ, കണ്ടില്ലേ, ചായ ബട ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇറങ്ങിയ തന്നെ അച്ഛൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് കയറിയാലോ എന്ന്. കാരണം അച്ഛനറിയാം എന്തായാലും ഇപ്പം ഇങ്ങനെ ഇറങ്ങാൻ പോകുള്ളാന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ അതിൻ്റെ സൈഡിലായിട്ട് എക്സിറ്റിൻ്റെ വഴിയിലായിട്ട് ഇതായതുപോലെ ഒരു കുഞ്ഞു കടയുണ്ട്. അവർ രണ്ടുപേരും കോഫിയാണ് കുടിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസ് മതി, കോഫി ഒന്നും വേണ്ടാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞത് പപ്പായ ജ്യൂസ്. അപ്പോൾ തന്നെ അച്ഛനും അമ്മയും തിരിഞ്ഞിട്ട് എന്നെ ഒരു നോട്ടം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ബൈ, വീട്ടിൽ ഇത്രയും പപ്പായ ഉണ്ടായിട്ട് നിനക്ക് പൈസ കൊടുത്തിട്ട് പപ്പായ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കണോടി എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഷമാം ജ്യൂസ് മതി എന്ന്. അങ്ങനെ പുള്ളി ഷമാം ജ്യൂസൊക്കെ അടിച്ചാൽ ഞങ്ങൾ പൈസ കൊടുക്കാൻ നേരത്ത് ഫോൺ പേ എന്നാണ് ചെയ്തത്. അതൊരു അരമണിക്കൂറായിട്ട് പ്രോസസ്സിങ് ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പോന്നു. കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആ പൈസ പുള്ളിക്ക് ചെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ ശബാഷ്. പക്ഷേ ആ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു, ഞങ്ങൾക്ക് പൈസ തിരിച്ചയച്ച് തന്നു. അങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ നോക്കി 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 നടന്നു. ആക്ച്വലി ഞാൻ ഇതിൻ്റെ വലിയ വീഡിയോസ് ഒന്നും എൻ്റെ ഇല്ല, അതായത് ഷോപ്പ് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെയും നോക്കുന്നതിൻ്റെയും ഡ്രസ്സ് കളക്ഷൻസിൻ്റെ ഒന്നും. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം എൻ്റെ പിന്നിലൊന്നും ആരുമില്ല, കാരണം ഞാൻ ആളില്ലാത്ത ഭാഗത്ത് നോക്കി ചെന്നൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ബിക്കോസ് ഐ എം സോ ഷായ്. അത്ര ഷൈയൊന്നുമല്ല, എന്നാലും എനിക്ക് എന്തുപോലെ തോന്നി, കുറേ ആൾക്കാരായതുകൊണ്ട്. ആക്ച്വലി ഞാൻ മെറ്റീരിയൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. പിന്നെ അവിടെ ദാ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വിലയും 1,200 അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് കണ്ടില്ലേ, വളരെ വലുതാണ്, വളരെ അധികം വലുതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ് എടുത്തത്. പിന്നെ ഇതായിരുന്നു എൻ്റെ മെയിൻ കലാപരിപാടി, മിറിച്ചല്ല ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക പോരാ. എനിക്ക് തോന്നുന്നു ഏത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാലും ഞാൻ ചെയ്യാറുണ്ട്, ആൻഡ് മേ ബി എല്ലാവരും ചെയ്യാറുണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ആക്കുന്നതാണ്. ഓഗാൻസയിലാണ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. ഇത് ടോപ്പ് പോർഷൻ ഇത്രയും പോർഷനിലേക്കുള്ളതാണ്. ഞാനൊരു അമ്പല്ല മോഡൽ ഫ്രോക്കോ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ ഞാൻ ആക്കും. ഒരു ഡിസൈൻ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. താഴേക്ക് ഈ ഒരു പ്ലെയിൻ കുറച്ച് ഡിസൈൻ ഉണ്ട് കേട്ടോ, അതമ്മ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ കടയിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വരുന്നു. ഈ കാറ് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചാക്കുന്നതാണ്. 1,000 rupees മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക്, 1,000 ആണെന്ന് എനിക്ക് തോന്നുന്നു, അച്ഛനാണ് ബില്ലൊക്കെ ചെയ്തത് അതുകൊണ്ട് എനിക്കറിയില്ല, അവർക്ക് കിട്ടാനുള്ള ഗിഫ്റ്റാണ്. എന്തായാലും ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടിട്ടുണ്ട്, കിട്ടുകയാണെങ്കിൽ കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്താ നഴ്സറി കയറണം, ചെടി നോക്കണം എന്നൊക്കെ. അപ്പോഴത്തേനും അച്ഛനമ്മയ്ക്ക് രണ്ട് ഓപ്ഷൻസ് കൊടുത്തു, ഒന്നിലും KFC അല്ലെങ്കിൽ നഴ്സറി. അമ്മ പറഞ്ഞു നഴ്സറി മതിയെന്ന്. അമ്മയുടെ പേരും പറഞ്ഞ് KFC തിന്നുകൊണ്ടിരുന്ന ഞാൻ സെഡായി ഗൈസ്. ആ എന്നാലും കുഴപ്പമില്ല, നഴ്സറി എങ്കിൽ നഴ്സറി. അങ്ങനെ നഴ്സറി കയറി ഞാൻ അവിടെ കുറേ നേരം എന്തൊക്കെയോ ചെടികൾ അതായത് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കി നടന്ന് വന്നപ്പോഴത്തേനും അമ്മ എന്നേക്കാളും ഹൈറ്റുള്ള ഒരു ചെടി എടുത്തു. ഇത് ചാമ്പയാണ് കേട്ടോ, സാധാ ചാമ്പയല്ല, ബാലിച്ചാമ്പ എന്നൊക്കെയാണ് പറയുന്നത്. റെഡ് കളറിൽ എന്തൊക്കെയോ അടിപൊളിയാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അമ്മ ഇതുപോലെ കുറേ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഏത് കോലത്തിൽ ഭാവത്തിലൊക്കെ വരുമെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടോ ഫോട്ടോസ് ആയിട്ടൊക്കെ ഇടാട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഫോട്ടോസ്. അപ്പോൾ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ ബൈ.